പുണ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന ചില തൊഴിലുകളുണ്ട്. അവർ ചെയ്യുന്ന ജോലി തന്നെ പുണ്യമായിരിക്കും. അങ്ങനെ ഒരു ക്ലീനിംഗ് തൊഴിലാളിയെ പരിചയപ്പെടുത്തുകയാണ് സൗദിയിലെ പുണ്യഭൂമിയിൽ നിന്ന്. മരിക്കുന്നതിനു മുമ്പ് ഇവിടേക്കൊന്നും എത്താൻ ആഗ്രഹിക്കാത്ത ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടാവില്ല. ഇവിടെ എത്തിയാൽ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ആഗ്രഹിക്കാത്ത തീർത്ഥാടകരും ഉണ്ടാവില്ല. കോവിഡ് എത്തുന്നതിനു മുമ്പ് കഅബാലയത്തിന്റെ മുറ്റം അഥവാ മത്താഫ് വൃത്തിയാക്കുന്ന ദൃശ്യമാണിത്. ഇക്കൂട്ടത്തിലൊരു മലയാളിയുണ്ട്. കഅബയുടെ തിരുമുറ്റത്ത് നിയോഗിതനായ മലയാളി ശുചീകരണ തൊഴിലാളി. കാസർഗോഡ് ബന്ദിയോടടുക്ക സ്വദേശി മുഹമ്മദ് ഹനീഫ അബ്ദുള്ള. പലവട്ടം ഹജ്ജും ഉംറയും ചെയ്തിട്ടും ഹജറുൽ അസ്വദിന്റെ അടുത്തുപോലും എത്താൻ സാധിക്കാത്ത ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. പുണ്യകേന്ദ്രമായ കഅബയുടെ അകവും പുറവും ഹജറുൽ അസ്വദുമെല്ലാം വൃത്തിയാക്കാനും അത്തറു പൂശാനുമൊക്കെ നിയോഗിക്കപ്പെട്ട ഭാഗ്യവാനാണ് ഈ തൊഴിലാളി. 24 വർഷം മുമ്പ് ഈ പുണ്യഭൂമിയിൽ ശുചീകരണ തൊഴിലാളിയായി എത്തിയതാണ്. ഇപ്പോൾ വയസ്സ് 47. ചെറിയ ക്ലീൻ സെക്ഷനായിരുന്നു. നാല് വർഷക്കാലം അറമുക്കാലം പിടിക്കലും മത്താപ്പ് പിന്നെ ഏറ്റവും ടോപ്പ് റൂഫ് അതുപോലെ എല്ലാ അറമ്പിന്റെ മിനാരത്തിന്റെ അകത്തും പണി ചെയ്തിട്ടുണ്ട്. മിനാരത്തിന്റെ അകത്തും മുകളിൽ കയറി ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു അർഫ ദിനത്തിലായിരുന്നു ഹനീഫയുടെ ജനനം. 2.5 വയസ്സുള്ളപ്പോൾ ഉപ്പ മരിച്ചു. പിന്നെ ജീവിത പ്രാരാബ്ദങ്ങളുമായാണ് 1997 സൗദിയിലെത്തിയത്. 2.5 നമുക്ക് ഉപ്പ മരിച്ചു ബോംബെയിൽ. അനിയൻ 6 മാസം ഗർഭിണിയായിരുന്നു. അലി ഉമ്മ കഥയില്ല. ഉമ്മന പേര് ഉപ്പാന്റെ പേര് അബ്ദുള്ള. അനിയന്റെ പേര് അബ്ദുൽ മജീദ്ന്ന്. 6 മാസം ഗർഭിണിയാണ് ഉപ്പ ബോംബെയിൽ മരിക്കുന്നത്. ഉപ്പ മയ്യത്തോളും ഉമ്മ കണ്ടിട്ടില്ല. കഴിഞ്ഞ കഴിഞ്ഞ 4 വർഷം 5 വർഷം ഉണ്ടായിരുന്നു ഉമ്മ വന്നിച്ചിട്ട്. അപ്പൊ ഉമ്മ പല അനുഭവം പറയുന്നുണ്ട്. മോന് മസാല നീ പ്രസവിച്ചത് അദിൽ ഹജ്ജിൽ അർഫ ദിവസം എന്നെ പ്രസവിച്ചത് വ്യാഴ്ചന്നു 8 മാസത്തിലാണ് പ്രസവിച്ചത്. 9 മാസം കൂടി ആയിട്ടില്ല. 8-ാം മാസത്തിലാണ് ദിൽ ഹജ്ജ് മാസം അർഫ ദിവസം തന്നെ പ്രസവിച്ചത് സുബൈക്ക്. 500 റിയാൽ ശമ്പളത്തിനായിരുന്നു ജോലിയുടെ തുടക്കം. അന്നു മുതൽ ഇന്നോളം ആ ജോലിയിൽ തന്നെ. പിന്നീട് ചെറിയ ശമ്പള വർധനയൊക്കെ ഉണ്ടായെങ്കിലും കാര്യമായൊന്നും ഉണ്ടായില്ല. കൂടുതൽ ശമ്പളത്തിന് മക്കയ്ക്ക് പുറത്ത് പലരും ജോലി വാഗ്ദാനം ചെയ്തെങ്കിലും സ്വീകരിച്ചിട്ടില്ല. 12 തവണ കഅബയ്ക്ക് അകത്തേക്ക് കയറാൻ വരെ അപൂർവ അവസരം ലഭിച്ച ഇദ്ദേഹത്തിന് ഹറം വിടാനാകുന്നില്ല. ഷോപ്പിൽ വന്നു ഒരു പണിയെടുക്കണ്ട. അവിടെ പാകിസ്ഥാനൊക്കെ പണിക്കാറുണ്ട്, ജോലിക്കാറുണ്ട്. അവിടെ പണിയെടുക്കുന്ന നിനക്ക് വന്ന മോശമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അറമട്ട് ഞാൻ വരൂല. കാരണം ഇതുപോലത്തെ കാപത്തിനുള്ള 12 പ്രാവശ്യം കാപത്തിലേക്ക് 12 പ്രാവശ്യം അകത്തേക്ക് കയറി നമസ്കരിക്കാൻ പറ്റി. കാപത്തിന് കില്ലേറ്റാൻ പറ്റി. അതുപോലെ കാപത്തിന് മുകളിൽ കയറി മണ്ണ് വാരി. 8 മണിക്ക് കയറിയത് വേണമെന്നുള്ള കാപത്തിന് മുകളിലായിരുന്നു. എന്റെ മണ്ണ് മൊത്തമായിട്ട് ഇങ്ങനെ. അപ്പൊ മഴ കൂടെ കുറവായ കാരണം പിന്നെ മണ്ണ് ഇഷ്ടം പോലെ ഉണ്ടാവും പൊടിക്കാറ്റടിച്ചിട്ട്. അതൊക്കെ ഒറ്റയ്ക്ക് ഞാൻ കയറി മണ്ണ് വാരി. ഹറമിലെ ഓഫീസ് ബോയ് മുതൽ ഇന്ന് ഹജറുൽ അസ്വദ് വൃത്തിയാക്കുന്ന ചുമതല വരെ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന നേതാക്കളെ നേരിൽ കണ്ടിട്ടുണ്ട്. അവർക്കൊപ്പം നമസ്കരിച്ചിട്ടുണ്ട്. രാജാവും ശുചീകരണ തൊഴിലാളിയുമായ താനുമെല്ലാം സൃഷ്ടാവിനു മുന്നിൽ തുല്യരാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ആ നമസ്കാരവും കൂടിക്കാഴ്ചകളുമെല്ലാം. ഖാലിദ് മിസൈല് ഫലസ്തീന്റെ ആൾക്കാരുമായിട്ട് പിന്നെ ഇമാമിന്റെ കൂടെ ഫസ്റ്റ് സപ്പില് ഇമാമിന്റെ മുസല്ലി പിരിക്കുന്ന ജോലി ഉണ്ടായിരുന്നു മുമ്പ്. ഗുഹർ സാലാക്കി ഞാൻ പിരിക്കും. അപ്പൊ ഇമാമിന്റെ ബാക്ക് സപ്പിലെ നിസ്കരിക്കണം. കാരണം ഇപ്പൊ പെട്ടെന്ന് മുസല്ലി എടുക്കണം.
അപ്പോൾ അതിൻ്റെ കൂടെ നിസ്കരിച്ച ആൾക്കാർ മിഷാലിൻ്റെ കൂടെ ഒന്ന് നിസ്കരിച്ചു. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പേരൊക്കെ ഓർമ്മയില്ല, പക്ഷെ പല ആൾക്കാരെ കൂടെ ഒന്നിച്ച് പശ്ചാത്തലം നിസ്കരിച്ചൊരു അനുഭവമുണ്ട്. ലക്ഷങ്ങൾ എത്തുന്ന കഴവക്കരികിൽ വഴിയറിയാതെ കുടുങ്ങിപ്പോകുന്ന പലർക്കും വഴികാട്ടിയാകും ഹനീഫ. മറ്റുള്ളവർ വഴിയെറ്റി പോകുന്നത് അവർ പറയുന്നത് ഞാൻ ചോദിച്ചു, അവർ മുഖഭാഗം നമുക്ക് മനസ്സിലാവും എങ്ങനെ ഇത് വഴിയെറ്റി പോകുന്നതാണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉമ്മ ഉപ്പ എനിക്കെന്താ ഉപ്പ വഴിയെറ്റിനെ ഉപ്പ അല്ല ഉമ്മ എനിക്ക് വഴിയെറ്റിട്ടില്ല, എവിടെ പോകണം വീട്ടിൽ പോകണം കാടില്ല, ഞാൻ കാടൊക്കെ ചോദിച്ചിട്ട് ഇവ റൂമിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെ അമീർ വിളിച്ച് അങ്ങനെ സംസാരിക്കും. ഞാൻ വീട്ടിൽ തന്നെ അങ്ങനെ ആക്കും, അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയാക്കും, അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കും. ഹജ്ജിനും റമദാനിനും ഹറം അണിയിച്ചൊരുക്കാനെത്തുന്ന സംഘത്തിൽ ഹനീഫയുണ്ടാകും. കണ്ടുമുട്ടി പരിചയത്തിലാകുന്ന മലയാളികൾ പലപ്പോഴും പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് പിന്നീട് പുണ്യഭൂമിയിൽ എപ്പോഴുമുള്ള ഇദ്ദേഹത്തെ വിളിക്കും. ഹറമിൽ വച്ച് ഹനീഫയെ പരിചയപ്പെട്ടവരാരും ആ ബന്ധം മുറിക്കാറില്ല. ഒരുപാട് ബന്ധം മറക്കാൻ പറ്റാത്ത ഒരുപാട് ബന്ധമുണ്ട്, ആരെങ്കിലും ഇവിടെ പറ്റിയ ബന്ധമില്ലേ, ഒരിക്കലും മുറിഞ്ഞു പോകുന്നില്ല. ആത്മാർത്ഥ രീമാണ് മനുഷ്യന് മറക്കുന്നില്ല, അല്ലാത്ത പിന്നെ വന്ന് കണ്ടുപോലെ പിക്നിക്ക് വന്ന പോലെ ഐറ്റിങ്ങിന് പോകുന്നല്ലാണ്ട് അറിവ് വന്ന് കണ്ടുപോയി അതിൽ സമ്മതിക്കാനും മറ്റുപോലെ അവർക്ക് ഹിദ്മത്ത് ചെയ്യാനും മറ്റേ അവർക്ക് നല്ല നമ്മളായിട്ട് നല്ല കമ്പനിയുണ്ട്, ഹിന്ദുത്വ ചെയ്യാൻ പറയും അവർ, പിന്നെ ആ കുടുംബക്കാർ വന്നാലും പിന്നെ അവർ നമ്പർ കൊടുത്ത് പുതുക്കി ക്ലാസ്സിനെ വന്ന് പുതുക്കും. പക്ഷേ അതാണ് നമുക്ക് സന്തോഷമുണ്ട്. 10-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഹനീഫ ഇവിടെ എത്തി ഖുർആൻ പഠനം നടത്തി. നിരവധി മലയാളികളുടെ മരണാനന്തര കർമ്മങ്ങൾ അവരുടെ ബന്ധു എന്ന പോലെ പൂർത്തിയാക്കി. വിഖായ ഉൾപ്പെടെയുള്ള മലയാളി സന്നദ്ധ സേവന സംഘത്തിന്റെ നേതൃത്വത്തിലും ഹനീഫയുണ്ട്. കഅബാലയത്തെ മൂടുന്ന കിസ്വയും ഹജറൽ അസ്വദ് വൃത്തിയാക്കിയ തൂവാലയും ഏറെ പ്രിയത്തോടെ ഇദ്ദേഹം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വലിയ ആഗ്രഹങ്ങളൊന്നും ഹനീഫയ്ക്കില്ല. കഅബയെ തൊട്ടും തലോടിയും ഇനിയുള്ള കാലവും ഇവിടെയുണ്ടാകണം. മരണം വരെ വിശുദ്ധ കഅബയുടെ കാവലാളിൽ ഒരാളായി നിൽക്കണം. ഹജറുൽ അസ്വദിനെ ഇനിയും ചുണ്ടോട് ചേർക്കണം. ഈ മണ്ണിൽ തന്നെ കഅബയിലെ ബാങ്കുവിളി കേട്ട് അന്ത്യനിദ്ര കൊള്ളാൻ കഴിയും വിധം മണ്ണോട് ചേരണം.